അത് വ്യാജമായിട്ട് തോക്ക് ഉണ്ടാക്കി കൊടുത്ത ആളായിരുന്നു മഅ്ദനിയുടെ ആ കേസിൽ. അങ്ങനെയാണ് അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടത്. അന്ന് മഅ്ദനി നിയമസഹായ സമിതി ഉണ്ടാക്കിയിരുന്നു. കേരളത്തിലെ 9 പേരാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടത്. ഗ്രോ വാസു ചെയർമാനും മുകുന്ദൻ സി മേനോൻ ജനറൽ കൺവീനറും. ആ കമ്മിറ്റി എല്ലാ മലയാളികളായ പ്രതികൾക്കും വേണ്ടി കേസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ചിലരുടെ മനുഷ്യാവകാശം ആരും പറഞ്ഞില്ല എന്ന് പറയരുത്. ആ സമിതി എല്ലാ ആളുകളെയും കേസ് നടത്തി, അതില് എല്ലാവരെയും വെറുതെ വിടുകയാണ് ആ കേസിൽ ചെയ്തത്. അപ്പോ അങ്ങനെ പറയരുത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഫസൽ ഗഫൂർ മതേതരവാദിയാണോ അല്ലേന്നാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസൽ ഗഫൂർ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് സ്വതന്ത്രനായിട്ട് മത്സരിച്ച് മാഗസിൻ എഡിറ്റർ ആയി ഇപ്പൊ പറഞ്ഞു. അദ്ദേഹം MES കേരളത്തിൽ ഒരു എത്തീങ്കാന നടത്തുന്നുണ്ട്, അനാഥശാല. എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രവേശനമുള്ള കേരളത്തിലെ ഏക എത്തീങ്കാനയാണ് അത്. അത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല MES കോളേജുകളിലെ ജീവനക്കാരുടെ കണക്ക് നിങ്ങൾ എടുക്കൂ, വലിയ അത്ഭുതമാണ്. കാരണം അതിൽ ഏറ്റവും കുറച്ച് ആളുകൾ ഉള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. പ്രൊഫസർമാരും ജീവനക്കാരും ഒക്കെ ആയ ആളുകളുടെ കണക്കാണ് ഞാൻ പറയുന്നത്. അതിനും പുറമെ അദ്ദേഹം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കണം. സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരളത്തിൽ അതുവരെ സ്വാശ്രയ മാനേജ്മെന്റുകൾ ഗവൺമെന്റുകളുടെ അവരെ വരുതിക്ക് നിർത്തുകയായിരുന്നു. 50-50 അനുപാതം കൊണ്ടുവന്നപ്പോ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. പക്ഷേ ഫസൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ സ്വാശ്രയ കോളേജുകളിലെ ബഹുഭൂരിപക്ഷവും ഗവൺമെന്റിന് 50% വിട്ടുകൊടുക്കാൻ തയ്യാറായി. പാവപ്പെട്ട കുട്ടികൾ പഠിക്കട്ടെ സ്വാശ്രയ കോളേജ്. അതുവരെ 100 അവര് ഡൊണേഷൻ വാങ്ങി അഡ്മിഷൻ കൊടുക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നു 50-50 വന്നതോടുകൂടി. അന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം ഈ സ്വാശ്രയ മാനേജ്മെന്റിന്റെ ആ നേതൃത്വത്തിലേക്ക് വരുമ്പോഴേ അതുമായി ബന്ധപ്പെട്ട ചില വിഭാഗങ്ങൾ വിട്ടുനിന്നിരുന്നു. അതേക്കുറിച്ച് അദ്ദേഹം തൃശ്ശൂർ സംഗീത നാടക അക്കാദമി ഹാളിൽ നടത്തിയ യോഗത്തിൽ പറഞ്ഞൊരു വാചകം ഞാൻ ഉദ്ധരിക്കാം. ഏതച്ഛനായാലും ക്രൈസ്തവ സഭയിലെ മതമേലധ്യക്ഷന്മാരെ കുറിച്ച് അണങ്ങറി, ഏത് അമ്മയായാലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്നവരെ കുറിച്ചാണ് അത് പറഞ്ഞത്. ഏതച്ഛനായാലും ഏതമ്മയായാലും വിദ്യാഭ്യാസ രംഗത്ത് ഒരു നീതിയും ഒരു രീതിയും മതിയെന്ന്. അങ്ങനെ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും പകുതി സീറ്റ് ഗവൺമെന്റിന് വിട്ടുകൊടുത്തുകൊണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് മെറിറ്റിൽ പഠിക്കാൻ അവസരം ഉണ്ടാക്കി അന്ന് മുതൽ ഡൊണേഷൻ കിട്ടാതായി 50%. അതിന്റെ കലിപ്പാണ് പലർക്കും അന്ന് മുതൽ തുടങ്ങിയതാണ്. ഫസൽ ഗഫൂർ മോശക്കാരനാണ് എന്ന് പറയാനുള്ള ഒരു ത്വര ഇന്നലത്തെ ചർച്ചയിൽ അദ്ദേഹം തന്നെയാണ് ഗോളടിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ വാദങ്ങൾ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് അമിത ചൂഷണത്തിനെതിരെ കോടതികളിൽ നിന്ന് വിധി വാങ്ങി, സുപ്രീം കോടതിയിൽ പോയിട്ട്. അതിന്റെ ആനുകൂല്യത്തിലാണ് പാവപ്പെട്ട പലരും ഇന്ന് മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ പറയാറുണ്ട്, പാവപ്പെട്ട ക്രിസ്ത്യൻ കുട്ടികൾക്കും പാവപ്പെട്ട നമ്പൂരി നായർ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ MESന്റെ സ്ഥാപനങ്ങളെ നേരത്തെ ഉള്ളൂ എന്ന്. ഞങ്ങൾ കോടതിയിൽ കേസ് നടത്തിയത് കൊണ്ടാണ് ഇപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിലും അവർക്ക് അർഹത കിട്ടിയത് എന്ന്. വിദ്യാഭ്യാസ രംഗത്ത് പാവപ്പെട്ടവർക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കിയത് മുതൽ വിദ്യാഭ്യാസ രംഗത്തെ മാഫിയയാണ് അദ്ദേഹത്തിനെതിരെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു പൊതു സിമ്പോസിയത്തിൽ പ്രസംഗിച്ച പ്രസംഗത്തിൽ എന്താണ് അതിൽ തെറ്റുള്ളത്? മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി ശാക്തീകരിക്കപ്പെടണം എന്ന് അദ്ദേഹം ആ സെമിനാറിൽ പറഞ്ഞത് എന്താ? അത് പറയാനാണ് അദ്ദേഹത്തെ അവർ വിളിച്ചിരുന്നത്. അത് അദ്ദേഹം പറയുന്നതിൽ എന്താ? ഓരോ കമ്മ്യൂണിറ്റിയും അവര് രാഷ്ട്രീയമായി ശാക്തീകരിക്കപ്പെടണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അദ്ദേഹം ഉത്തരേന്ത്യയിലൊക്കെ പഠിച്ച ആളായതുകൊണ്ട് അവിടുത്തെ ഓരോ സ്ഥലത്തെയും വിശദാംശങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹം അവതരിപ്പിച്ച വിഷയങ്ങളെ ഇന്നലെ കോലായിയുടെ ചർച്ചയിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഗണ്ണിക്കാൻ അനിൽ പാസ്റ്റർക്ക് കഴിഞ്ഞിട്ടില്ല. ആ ചർച്ചയിൽ പങ്കെടുത്ത ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് വെച്ചിട്ട് വേണം, ഓരോ ചർച്ചയെ വെച്ചിട്ടാണ്. അദ്ദേഹം നേരത്തെ എന്തായിരുന്നു, ഇന്നലെ എന്തായി, നാളെ എന്തായി എന്ന് വെച്ചല്ല, അദ്ദേഹം പറഞ്ഞ ആശയത്തെ വെച്ച് വേണം നമ്മളെ ഗണ്ണിക്കാനും കാര്യങ്ങൾ പറയാനും. അദ്ദേഹം കുറച്ചു കാലമായി കേരള രാഷ്ട്രീയത്തിലും കേരള സാമൂഹ്യ രംഗത്തും ഒക്കെ വളരെ കൃത്യമായിട്ട് അഭിപ്രായം പറയുന്ന ആളാണ്. നിങ്ങളിപ്പോ അദ്ദേഹം ഏതോ ഒരു വിഷയത്തിൽ പറഞ്ഞ ആദ്യ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മലയാള മനോരമക്ക് കൊടുത്തൊരു അഭിമുഖമുണ്ട്. അതുകൂടി നിങ്ങൾ വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല അദ്ദേഹം
ഏത് വിഷയം വന്നാലും വളരെ കൃത്യമായും സത്യസന്ധമായും അഭിപ്രായം പറയുന്നത് കൊണ്ടാണ് ചാനലുകൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം മതേതര രംഗത്ത് UDF ഗവൺമെന്റ് ആണെങ്കിലും LDF ഗവൺമെന്റ് ആണെങ്കിലും ആരോഗ്യ രംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും ഉത്തരവാദപ്പെട്ട സമിതികളിൽ പക്ഷെ നിലപാട് സ്വീകരിക്കുന്നു. ഇത്ത സമിതികളിൽ അദ്ദേഹം അംഗമാണ്. വെറും സാമുദായിക പ്രശ്നങ്ങളല്ല, കൊറോണ എങ്ങനെ നേരിടണം എന്നത് സംബന്ധമായി വലിയ ചാനലുകൾ നടത്തുന്ന ചർച്ചകളിൽ അദ്ദേഹം വന്നിരിക്കുന്നു. അവിടെ അദ്ദേഹം പഠിച്ചു മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അദ്ദേഹത്തിന് ഗോളടിക്കാൻ കഴിഞ്ഞത്. ഇനിയും സത്യസന്ധമായി കോലായി ഗ്രൂപ്പ് നടത്തുന്ന ഏത് ചർച്ചയിലും ഫസൽ ഗഫൂറിനെ വിളിച്ചാൽ അദ്ദേഹം തന്നെയായിരിക്കും ഗോളടിക്കുക. അതുകൊണ്ട് അദ്ദേഹം 13 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു പ്രസംഗത്തിലേത് വെച്ചല്ല അദ്ദേഹത്തിന് മാർക്കിടേണ്ടത്. ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ വാദങ്ങൾ എന്താണ്, അത് വെച്ച് മാർക്കിട്ടാൽ ഇന്നലെയും പതിവ് പോലെ അദ്ദേഹം തന്നെയാണ് ഗോളടിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത കിണ്ടിയാണ്, കിണ്ടി ലൈനിലുണ്ടോ? എനിക്ക് സമയം തരാമോ? കൗണ്ടർ ചെയ്യണ്ടായിരുന്നു. അല്ലല്ല, കൗണ്ടർ ഇല്ല സൈമൺ, കൗണ്ടർ ഇല്ല. നമ്മൾ ഓരോരുത്തരുടെ അഭിപ്രായമാണ് പറയുന്നത്. നമ്മൾ കൗണ്ടർ ചെയ്ത് ഇന്നലെ സംസാരിക്കാൻ പറ്റാത്ത എല്ലാവർക്കും കൊടുക്കുവാണ്. സൈമണിന്റെ അവസരം വരുമ്പോ സൈമൺ പറഞ്ഞാൽ മതി. കിണ്ടി ഉണ്ടോ? കിണ്ടി ലൈൻ ഞാൻ ശ്രീ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തോളാം, നെക്സ്റ്റ് ഞാൻ എടുത്തോളാം. ഓക്കെ, ശ്രീ ഒന്ന് സംസാരിക്കും. ശ്രീ ലൈനുണ്ടോ? ശ്രീ ലൈനുണ്ടോ? ഓക്കെ, ശ്രീയും കിണ്ടിയും. ഓക്കെ, കൈൻഡാണ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. കൈൻഡായിരുന്നു, അതാണ്. നമ്മൾ പി ടി ഓർഡർ പോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും, അതുകൊണ്ടാണ് നമ്മൾ ആർക്കും കൊടുക്കാത്തത്. കൈൻഡ് ഉണ്ട്. ഞാനൊരു 2 മിനിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രിൻസിലേക്ക് പോവാണ്. പ്രിൻസ് ലൈനിലുണ്ടോ? പ്രിൻസ് ലൈനിലുണ്ടോ? ഹലോ, പ്രിൻസ് ലൈനിലുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോണേ. നസ്രാണി ലൈനിലുണ്ടോ? യാ, ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഗോൾ അടിച്ചത് ആരാണ്, ഡോക്ടറോ അതോ പാസ്റ്ററോ എന്നുള്ള വിഷയമാണല്ലോ. അപ്പൊ ഇന്നലത്തെ ചർച്ച ഞാൻ ഓൾമോസ്റ്റ് മുഴുവനും കേട്ടായിരുന്നു. അതിനകത്ത് ഗഫൂർ സാർ പിന്നെയും പിന്നെയും ഒരു കാര്യം തന്നെ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ. ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് ഓഡിയോയ്ക്കകത്ത് കൃത്രിമം നടത്തി ഒരു 3-4 പ്രാവശ്യം അദ്ദേഹം ഇത് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് കൃത്രിമം നടത്തിയത് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള തെളിവ് ചോദിച്ചപ്പോൾ അങ്ങനെ തെളിവായിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, പക്ഷെ കൃത്രിമം നടത്തി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പലരോടും ആ വീഡിയോയെ പറ്റി ചോദിച്ചപ്പോൾ അതിനകത്തെ വോയിസ്, അതിനകത്തെ ഓഡിയോ മോഡുലേഷന്, പിന്നെ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരുടെ ശബ്ദം, പിന്നെ അദ്ദേഹം പറയുന്ന ഫ്ലോ, അതെല്ലാം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദിയിൽ അദ്ദേഹം പറയുന്നത്, കാരണം ഒരു ഏകദേശം ഹിന്ദിയൊക്കെ എനിക്ക് മനസ്സിലാകാം, കാരണം 10-35 വർഷം ഹിന്ദി പഠിച്ചതും സംസാരിച്ചതുമായിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഹിന്ദിയും കാര്യങ്ങളും ഒക്കെ ആ ഫ്ലോയിൽ തന്നെ മലയാളത്തിൽ വരുമ്പോൾ പോലും ആ സംസാര രീതികൾ കേൾക്കുമ്പോൾ അത് ആ അദ്ദേഹം തന്നെ പറയുന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അപ്പൊ അദ്ദേഹം അവിടെ ഇത് ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്ന് ആക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം അനിൽ പാസ്റ്റർ പിന്നെയും പറഞ്ഞത് ഫസൽ ഗഫൂറിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു, അദ്ദേഹത്തിന്റെ പല സ്ഥലങ്ങളിലും വളരെ ഡെമോക്രാറ്റിക് ആയിട്ടും സെക്കുലർ ആയിട്ടും സംസാരിക്കുന്ന രീതികൾ അനിൽ പാസ്റ്റർ അത് എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ അദ്ദേഹം ന്യായീകരണം നടത്തിയത് ഇത് മോഡിഫൈ ചെയ്തു അല്ലെങ്കിൽ ആരോ കൃത്രിമം നടത്തി എന്നുള്ള കാര്യമാണ്. അത് മാത്രമേ അനിൽ പാസ്റ്റർ അവിടെ ചൂണ്ടിക്കാണിച്ചുള്ളൂ. പക്ഷെ ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫുള്ളായിട്ടുള്ള അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ അനിൽ പാസ്റ്റർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ കയറി അദ്ദേഹം ചാടി വീഴുന്നത് അത് ആ മനുഷ്യന്റെ തീർച്ചയായിട്ടും അസഹിഷ്ണുതയെ കാണിക്കുന്നുള്ളൂ. കാരണം ഇപ്പം ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറുന്നത് അത് ശരിയല്ലല്ലോ. ഇത് കോലായിക്കുള്ള ഒരു നിയമം കൂടെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ചിലപ്പം കോലായിലുള്ള മോഡറേറ്റേഴ്സ് അദ്ദേഹത്തിന് ഈ രീതികൾ പറഞ്ഞുകൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. കാരണം അദ്ദേഹം സംസാരിച്ചൊരു നല്ലൊരു പ്രസംഗം നടത്തിയപ്പോഴും അല്ലെങ്കിൽ വേറെ ആരെപ്പറ്റി വിമർശിച്ച സമയത്തും അനിൽ പാസ്റ്റർ ഇടയ്ക്ക് കയറിയില്ല.
അനിൽ പാസ്റ്ററിനെ വിമർശിച്ച സമയത്തും അനിൽ പാസ്റ്റർ മിണ്ടാതെയിരുന്നു. പക്ഷെ അനിൽ പാസ്റ്റർ അതിന്റെ അനിൽ കാര്യത്തോട് അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുരുപൊട്ടി. അദ്ദേഹം വളരെ അഗ്രസീവായിട്ട് ഒരു നിലപാടാണ് അവിടെ എടുത്തത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മള് നമ്മുടെ കയ്യിൽ ഇതിന്റെ വീഡിയോസ് എല്ലാം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിന് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർദാർഭായി കാണിച്ച ഒരു തീർച്ചയായിട്ടും ബയസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടു. ഫസൽ ഗഫൂർ സാറ് പറഞ്ഞത് കുഴപ്പമില്ല, പക്ഷെ അതിനിടയ്ക്ക് രണ്ട് പേരവിടെ ഗസ്റ്റായിട്ട് വന്നപ്പോൾ ഈ മൂന്നാമത് ഒരു ഗസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ ലിയാഖത്ത് അലി എന്ന എമുഡാബിയെ കൊണ്ടുവരേണ്ടി ഒരാവശ്യമില്ലായിരുന്നു. അപ്പൊ എങ്ങനെ നോക്കിയാലും പാസ്റ്റർ തന്നെയാണ് അവിടെ ഗോൾ അടിച്ചതെന്നുള്ള കാര്യം അത് എല്ലാവർക്കും കേട്ടോണ്ടിരുന്ന തലയ്ക്ക് ഇച്ചിര വിവരമുള്ള എല്ലാവർക്കും മനസ്സിലായി. അത്ര എനിക്ക് പറയാനാണ് എനിക്ക് സംസാരിക്കാമോ ജസ്, എനിക്കിപ്പോ ഫ്രീ ആയി. ഹലോ ജസ്, കോംപ്ലീറ്റ് ഓർഡറില് ഒരു മിനിറ്റ്. കൈൻഡ് ഇപ്പൊ വന്നു, കിണ്ടിയോ സ്ത്രീയോ? കൈൻഡ് ആണോ? ഓക്കെ, കൈൻഡ് സംസാരിച്ചു. ആ, ഞാൻ ആദ്യമേ പറയാനുള്ളത് ഇന്നലെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. കാരണം പോയിന്റിലോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ ചെന്ന് പലരും പല കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് രണ്ടു മൂന്ന് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കോട്ടെ. ഇപ്പം ക്രിസ്ത്യാനികളിലെല്ലാരും കുറച്ച് ചെറിയ ഗ്രൂപ്പേ ഉള്ളതെന്നൊക്കെ പറയുന്നത് ഇവർക്ക് ആർക്കും വേണ്ടിയിട്ട് ആരും അവരെ അവരുടെ റെപ്രസെന്റേറ്റീവായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ. ചെറിയ ഗ്രൂപ്പാണോ വലിയ ഗ്രൂപ്പാണോ എന്ന് പറയാനായിട്ട് ആരും പ്രതിനിധാനം അല്ലെ പ്രതിനിധികളാണെന്ന് നമ്മൾ അംഗീകരിച്ചിട്ടില്ലല്ലോ, ഒന്നത്. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് പിന്നെ പെന്തക്കോസ്തുകാരായിട്ടുള്ള ഗ്രൂപ്പുകളെല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചത് ഇവിടെ നിന്നിട്ട് മോഡറേറ്റേഴ്സ് അത് അനുവദിച്ചു. രണ്ട്, മൂന്നാമത്തെ കാര്യം പിന്നെ ഇന്നലെയും പറഞ്ഞൊരു വിഷയമാണ്, ഒരു മതത്തിനെ വെച്ച് സംസാരിക്കുന്ന സമയത്ത് അവര് ഒരു വംശത്തിന്റെ ഭാഗമല്ല. അപ്പൊ ഈ അജണ്ട പിന്നെ കേട്ടോണ്ടിരിക്കുന്നവരെല്ലാരും മനസ്സിലാക്കുക, ഇത് വംശീയത അല്ല. ഐ ആം റീഇറ്ററേറ്റിംഗ് ഇറ്റ്, ഇത് വംശീയതയല്ല. ഒരു ഹിന്ദുവിനെ കുറ്റപ്പെടുത്തിയാലോ ഒരു മുസൽമാനെ കുറ്റപ്പെടുത്തിയാലോ ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിച്ചാലോ അത് വംശീയത അല്ല. പിന്നെ ഈ നിരപരാധികളുടെ രക്തത്തിൽ കുതിർന്ന ചുമന്ന ഐഡിയോളജിയെ പറ്റി അതിനെ പിന്തുടരുന്നവർ ഇവിടെ വന്നിട്ട് മാനവികതയും വർഗീയതയും പറ്റി സംസാരിക്കുന്നതിലൂടെ ഏറ്റവും ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വേറൊന്നുമില്ല. അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ. പിന്നെ നാലാമത്തെ പോയിന്റ്, ഞാൻ ഈ ഫസൽ ഗഫൂർ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എനിക്ക് അധികം നോളജ് ഇല്ല. ഈ പുള്ളിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട് ഈ അടുത്ത സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ ഒരു ഓപ്പൺ മൈൻഡോടാണ് ഞാൻ വന്നിരുന്നത്. അപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട് ആ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ നടപടികളെ വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടതെന്ന്. പക്ഷെ ഇന്നലത്തെ പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടവിടെ എൻ്റെ മനസ്സിൽ ഡൗട്ടാണ്. രണ്ട് കാര്യങ്ങളാണ് അതിന്. ഒന്ന്, പുള്ളി വിധു ആദ്യം തൊട്ട് പറയുന്നത് ഇത് എഡിറ്റഡാണെന്ന് പറയുന്നു. രണ്ട്, പുള്ളിക്കാരൻ പറയുന്നൊരു വിഷയം എന്ന് പറയുന്നത് പിന്നെ എന്തോ ഭീഷണിയുടെ, എനിക്ക് ആരും പേടിയൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംസാരം, അജിറ്റേറ്റഡ് ആയിട്ടുള്ളു. പിന്നെ പുള്ളി പറഞ്ഞത് ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതും പിന്നെ പാല ബിഷപ്പ് പറഞ്ഞതും ഒരേ രീതിയിൽ ഒറ്റ ഒരു ഇതിൽ അവതരിപ്പിച്ച ആ ഒരു ഒരു കണ്ണിങ്നെസ്, അവിടെയാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. പക്ഷെ ഇന്നലത്തെ ഒരൊറ്റ ഇതിന്റെ ബേസിൽ നോക്കുമ്പോൾ ഈ ഫസൽ ഗഫൂർ എന്ന് പറയുന്നൊരു വ്യക്തിയെ പറ്റി എനിക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്, ആ ഒറ്റ ഇന്നലത്തെ ഡിസ്കഷന്റെ ഒറ്റ ബേസിസിൽ. പിന്നെ ആരാണ് ഗോൾ അടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ഒരു എക്സാമ്പിൾ പറയാം. ബ്രസീലും അർജന്റീനയും തമ്മിൽ ഫുട്ബോൾ കളി നടക്കുകയായിരുന്നു. അതിന്റെ റെഫറി, ഞാനൊരു എക്സാമ്പിളാ പറയുന്നത് ഹൈപ്പോത്തെറ്റിക്കൽ, റെഫറി അർജന്റീനയുടെ ഗോളിക്ക് മഞ്ഞക്കാർഡ് അല്ല റെഡ് കാർഡ് കൊടുത്തിട്ട് റെഫറി അങ്ങോട്ട് ഗോൾ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് വഴിയെ പോയൊരു ബാസ്കറ്റ് ബോൾ കളിക്കാരനെ വിളിച്ചിട്ട് ഗോൾ പോസ്റ്റിലോട്ട് ഗോൾ അടിച്ചു. അപ്പൊ ആ റെഫറിയാണ് ഇന്നലെ ഗോൾ അടിച്ചത്. ഓക്കെ, സത്യക്കവി ലൈനിലുണ്ടോ? ആ ഉണ്ട് സാർ. ഓക്കെ, ഞാന് ഇത് എന്റേതായ ഒരു ഡയമെൻഷനില് നോക്കിക്കാണർച്ച. ഇപ്പോ ഇന്നലെ ഒരു ഇപ്പൊ ഒരു 10-ഓ 11-ഓ കൊല്ലം മുമ്പുള്ള ഒരു സ്പീച്ച് ആണല്ലോ ഇന്നലത്തെ ചർച്ചയുടെ കാതൽ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സാർ? കേൾക്കുന്നുണ്ട്, പറയും, താങ്കൾ പറയും. അപ്പോ അത്രയും കൊല്ലം മുമ്പുള്ള ഒരു കാര്യം എന്നതുകൊണ്ട് നമുക്ക് അതിനെ പിന്നെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത് സോഷ്യൽ മീഡിയയില് പലരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് വരാറുണ്ട്, പോകാറുണ്ട്, അത് ഇനിയും വരും. അപ്പോ അതുകൊണ്ട് തന്നെ 13,000 വർഷം പഴക്കുണ്ടെങ്കിലും പ്രസക്തമാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഏത് കാര്യവും ചർച്ച ചെയ്യാം. അത് അത് പ്രസക്തം ആയതുകൊണ്ട് തന്നെയാണ് ഫസൽ ഗഫൂർ സാറ് ഇന്നലെ ആ ചർച്ചയിൽ പങ്കെടുത്തത്.
അപ്പൊ ഞാനിത് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹം ഒരു വർഗീയവാദിയാണ് അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫ്രണ്ടിനോട് ആഭിമുഖ്യമുള്ള ആള് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കാൻ തയ്യാറില്ല. കാരണം അദ്ദേഹത്തിന്റെ നിലപാട് അതല്ല എന്ന് അദ്ദേഹം ഇന്നലെ ആവർത്തിച്ച് പറഞ്ഞു. അത് നമുക്ക് അംഗീകരിക്കാനേ കഴിയൂ. കാരണം വാക്കുകൾക്കും വാചക കസരത്തിനൊക്കെ അപ്പുറം ഏതൊരു കാര്യത്തിന്റെയും ഒരാകത്തുക മനുഷ്യർക്ക് മനസ്സിലാവുന്നുള്ളത് ഉറപ്പാണ്. എന്നാല് അപ്പോ ഈ നിലപാടുകൾ മാറും. എന്നാൽ അർജുൻ മാധവ് പറഞ്ഞൊരു പോയിന്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. കാരണം നമുക്കിപ്പോ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു നിലപാടായിരിക്കില്ല കുറെ കാലത്തിന് ശേഷം ഉണ്ടാകുക. കാരണം അത് ഇത് കാലം മുമ്പോട്ട് പോവാണല്ലോ. അപ്പൊ ഇത് എന്തായാലും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊന്നും ഒരു നമുക്കൊരു ഗൗരവമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം തീർത്തു പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാട് അതല്ല എന്ന് കൃത്യമായി പറഞ്ഞു. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. എന്നാൽ അതിന്റെ ഒരു പ്രധാന പ്രശ്നം കിടക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അത് എഡിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ആ ഭാഗത്ത് എഡിറ്റ് ചെയ്ത് കയറ്റി എന്ന് പറയുന്ന സമയത്ത് ഏതൊരാൾക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു ആ വീഡിയോ ശ്രദ്ധിക്കുന്ന സമയത്ത് അത് എഡിറ്റ് ചെയ്തതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്തതല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അത് ഒരു വലിയൊരു വിഷയം തന്നെയാണ് ഇന്നലെ നടന്നത്. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ഈ ചർച്ച ഇപ്പോ എന്താ പറയാ, ഏതൊരു ചർച്ചയും പോലെ അത്യാവശ്യം ബഹളങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് ഒരു നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് പോയിരുന്നു. കാരണം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അനിൽ സാറാണെങ്കിലും അദ്ദേഹമൊക്കെ വളരെ മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഇപ്പൊ കമ്മി കൊങ്ങി സുടാപ്പി എന്നൊക്കെ പറയുന്നത്, സംഖ്യ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മളെ സൊസൈറ്റി ഒരു അക്സെപ്റ്റ് ചെയ്ത വാക്കുകളാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഒരാളെ അത് മോശമായി പോയി എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ നോക്കിയാലും ഒരു പൊതുവായി പറയുമ്പോൾ ഇപ്പോ ഫസൽ ഗഫൂർ സാറാണെങ്കിലും അനിൽ സാറാണെങ്കിലും മര്യാദ വിട്ടിട്ടൊന്നും സംസാരിച്ചില്ല ചർച്ചയിൽ, ബഹളങ്ങളൊക്കെ ഉണ്ടെങ്കിലും. പക്ഷെ ഇതിന്റെ മറ്റൊരു ഘട്ടത്തില് ഒരു എക്സ് മുസ്ലിംസിന്റെ പ്രതിനിധി വന്നു. അദ്ദേഹം വന്ന സമയത്ത് ആണ് ഇതിന്റെ ഒരു വേറൊരു വഴി കൂടെ അത് പോയി ശരിക്ക്. കാരണം ഒരു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേര് പറയുന്നില്ല, അറിയുന്ന ഒരാളാണല്ലോ എല്ലാവർക്കും, ചർച്ച കേട്ടവർക്ക് മനസ്സിലാവും. അത് ശരിക്കൊരു ഒരു അപക്വതല്ലാത്തൊരു വാക്കുകളാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു പബ്ലിക് വേദിയിൽ ഇപ്പൊ നമ്മൾ അംഗീകരിക്കുന്ന ആൾക്കാർ മാത്രമാണോ ഉണ്ടാകുക, പലരും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു പൊതുവേദി സംസാരിക്കുമ്പോൾ നമ്മൾ കുറേ ചിട്ടാവട്ടങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. പക്ഷെ അതിലൊക്കെ അദ്ദേഹം നല്ല ഫെയിൽഡ് ആയിരുന്നു. കാരണം അനിൽ പാസ്റ്ററെ, പാസ്റ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ലേ, അനിൽ അദ്ദേഹത്തെ വിഷജീവി എന്ന് അദ്ദേഹം പേരെടുത്ത് ഡയറക്റ്റ് ആക്രമിച്ചു. വിഷജീവി എന്നിട്ട് അടുത്ത വാക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ഏത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇത്രയും മാരകമായൊരു വാക്ക് പ്രയോഗിച്ചിട്ട് പക്ഷെ മോഡറേറ്റർ അതിൽ ഇടപെട്ടില്ല. മോഡറേറ്റർ ഇടപെട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ഈ ആരോപണം നേരിടുന്ന ആള് എന്നുള്ള നിലയ്ക്ക് ഫസൽ ഗഫൂർ സാറിനെ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത ആൾക്കാരാണ്. ആരത് മ്യൂട്ട് ചെയ്യുന്നു. അപ്പോ ആരോപണം നേരിടുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഫസൽ ഗഫൂർ സാറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ വലിയൊരു ശ്രദ്ധ കാണിച്ച് ഈ ആര് മോഡറേറ്റർമാര്. ഒരു പക്ഷേ അത് വേണ്ടാന്ന് ഉള്ളൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. കാരണം ആരോപണം നേരിടുന്ന ആളാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഒരു വസ്തുത എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താം, ശരിയാണ്. പക്ഷെ ആ ഒരു കാര്യം ഈ കാര്യത്തിൽ കണ്ടില്ല. ഈ വിഷജീവി എന്നുള്ള പ്രയോഗം, തെമ്മാടി എന്നുള്ള പ്രയോഗം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഒരു കോള് വന്നിരുന്നു. ഹലോ, അപ്പൊ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത്, ഇത്തരം പ്രയോഗങ്ങൾ സമയത്ത് മോഡറേറ്റർ എന്തുകൊണ്ട് ഇടപെട്ടില്ല? അതൊരു വലിയൊരു ചോദ്യമാണ്. പിന്നെ ഞാൻ നേരത്തെ മതേതരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി സംസാരിച്ചു. അദ്ദേഹം എക്സ് മുസ്ലിമാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് പിൻവലിക്കുന്നു. അതായത് മുസ്ലിം വംശത്തെ അധിക്ഷേപിക്കുന്നു എന്ന് പറയുന്നത്. മുസ്ലിം വിട്ടൊരാൾക്ക് ഈ വംശത്തെ അധിക്ഷേപിക്കുന്നതിൽ എന്താ ഒരു പ്രത്യേക സങ്കടം? ഇവിടെ സംഖികളെ കുറിച്ച് പറയാറില്ലേ, സുഡാപികളെ കുറിച്ച് പറയാറില്ലേ? ഇവിടെ ആരെങ്കിലും മുസ്ലിങ്ങളിലെ മുസ്ലിങ്ങളെല്ലാവരും മോശക്കാരാന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? നമ്മളൊക്കെ ഈ നാട്ടിലല്ല ജീവിക്കുന്നത്, നമ്മളൊക്കെ ഇടവഴുകിയിട്ടല്ല ജീവിക്കുന്നത്. അപ്പൊ ഈ മുസ്ലിം വിട്ടൊരാൾക്ക് മുസ്ലിം വംശത്തെ പറയുമ്പോൾ എന്തുകൊണ്ട് അത്രയും മുസ്ലിം വംശമായി തോന്നാനുള്ള എന്ത് ചേതോവികാരമാണ് ഉള്ളത്? ആരെങ്കിലും സംഘികളെ ആക്രമിക്കുന്ന സമയത്ത് ഹിന്ദുക്കളെ മുഴുവൻ അധിക്ഷേപിച്ചു എന്ന് ആരെയും പറയുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒരു ഹിന്ദു എക്സ് ഹിന്ദു പറയോ? ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഞാൻ എന്റെ അല്ലെങ്കിൽ ഒരു ഞാൻ നേരെ തുടക്കത്തിലേ പറഞ്ഞു, ഒരു പ്രത്യേക ഡയമെൻഷനിലൂടെയാണ് ഞാനിത് നോക്കി കാണുന്നത്. കാരണം അതായത്
അത് ഇടതുപക്ഷ പ്രവർത്തകര ഇടതുപക്ഷക്കാരനാണെങ്കിലും എക്സ് മുസ്ലിം ആണെങ്കിലും പിന്നെ സുഡാപി ആണെങ്കിലും ഏതാളാണെങ്കിലും ഈ മതപരമായ ഒരു വർഗബോധം ഇവർ ഒത്തുകൂടുമ്പോൾ പ്രവർത്തിക്കുന്നു എന്നൊരാൾ ന്യായമായ സംശയിച്ചാൽ എങ്ങനെ ഇത് നമുക്ക് ഖണ്ഡിക്കാൻ കഴിയും? ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ഗിണ്ടി ലൈനിലുണ്ടോ അല്ലെങ്കിൽ ഷായിലേക്കാണ് പോകുന്നത്? ഹലോ, കേക്കാമോ? കേക്കാം, താങ്കൾ പറയൂ, താങ്കൾ പറയൂ. ഓക്കെ, ഞാൻ സോറി ചോദിക്കുന്നത് നേരത്തെ വിളിച്ചു വരാൻ പറ്റാ. ഈ ക്രിസ്തുങ്കി ആക്കിയത് പിന്നെ രാവിലെയും വൈകുന്നേരവും മറ്റേ കുരിശു വെച്ച ദണ്ഡയും കുരിശു വെച്ച വാളും ചുരുട്ടുന്ന ഒരു പരിപാടി ഉണ്ട്, പ്രാക്ടീസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് താമസിച്ചു പോയത്. സോറി. പിന്നെ ജസ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അമ്മയ്ക്കാണ് എന്നെ പുറത്താക്കിയ ഗിണ്ടി വെച്ചെറിയും കേട്ടോ. പിന്നെ ഇന്നത്തെ കാര്യത്തിലോട്ട് വരാം. ഇന്നലെ അവിടെ നടന്ന കാര്യത്തിൽ ഞാൻ അതിന്റെ ഒരു രാവിലെ കയറി ഒരു ക്ലബിൽ, അതായത് 13 point something ഫോളോവേഴ്സ് ഉള്ള ക്ലബ് ഫോളോ ചെയ്യണമെന്നാണ് കോലായി എന്ന ആൾക്കാർ ആവശ്യപ്പെടുന്നത്. ആ കോലായിലെ ആൾക്കാർ തന്നെ പോയിരുന്ന് രാവിലെ കോലായിലെ ഡ്യൂപ്ലിക്കേറ്റ് പ്ലാറ്റ്ഫോമിൽ പോയിരുന്നുകൊണ്ട് ഈ ഫസൽ ഗബൂർ എന്ന് പറഞ്ഞ ആളെ വെള്ളയടിക്കാനും പുള്ളിക്കാരനെ പ്രതിരോധിക്കാനും വേണ്ടി ചർച്ച നടക്കുന്നതിൻ്റെ അകത്ത് വളരെ സജീവമായിട്ടിരുന്നവരൊക്കെ തന്നെയാണ് വൈകിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഈ കൊലായിൽ ഈ ചർച്ച നടത്തുന്നത്. അപ്പൊ എനിക്ക് കൊലായുടെ നിലപാടിന് എനിക്കൊരു സംശയത്തോടെ തന്നെയാണ് ഞാൻ ഇനി കാണുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? ഓക്കെ, രണ്ട്, നിങ്ങള് നിഷ്പക്ഷമായിട്ടാണ് നടത്തിയതെങ്കിൽ അവിടെ നിങ്ങൾ രണ്ട് പേരെന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരായി. ഒന്നൊന്ന് രണ്ട്, ആദ്യം തൊട്ട് തന്നെ ഈ ഫസൽ ഗബൂർ സാറ് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ പുള്ളിക്കാരന്റെ ഭാഗത്ത് ഒരു സീരിയസ് മിസ്റ്റേക്ക് ഉണ്ട്. പുള്ളി ഉറച്ചു നിൽക്കുന്നു അത് എഡിറ്റഡ് ആണ്, ഞാനത് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അത് നമുക്ക് പരിശോധിക്കാം. അത് അത് അതൊരു സർജറിക്ക് വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. അത് പുള്ളി അവിടെ പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞതാണ് ഒരു നിലപാട് കൊണ്ടാതായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരാന്ന് കേസേ ഉള്ളൂ. ഇപ്പോഴും ഈ ഏഷ്യാനെറ്റ് ചർച്ച കഴിഞ്ഞിട്ട് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് പുള്ളിക്ക് ഇഷ്ടം പോലെ സമയം കിട്ടിയതാണ്. പുള്ളിക്ക് അതിനെ ഓൺ ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റുമില്ല, അത് പറയുന്നതിന് എന്നെ തെറ്റിരിക്കുന്നു, അത് പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ പകരം പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ചെയ്തിട്ടില്ല എന്നൊപ്പം പുള്ളിനെ കൊണ്ടുവന്ന ആൾക്കാരും പുള്ളിനെ സപ്പോർട്ട് ചെയ്തവരും പുള്ളിക്ക് വേണ്ടി വെള്ളയടിച്ചോണ്ടിരുന്നത് പുള്ളി പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഇനി എന്തിനു പുള്ളിനെ ആക്രമിക്കുന്നു? ആരാണ് ആക്രമിച്ചത്? ഇപ്പൊ പുള്ളി പറയുന്നു ഞാൻ ഓട്ടോക്കാരുടെ കൂട്ടത്തിലായിരുന്നു, ഞാൻ കടപ്പുറത്തായിരുന്നു, എന്നോട് കളിക്കാൻ വന്നാൽ ഞാൻ അത് ഇത് ചെയ്യുന്ന ആ ഭീഷണിയുടെ സ്വരത്തിലാണ് പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാകും കോലായിലെ അഡ്മിനിസ്ട്രേഷൻ. അപ്പം എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്രോളം കാലം അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹം ആ നിലപാടിൽ പുള്ളിക്ക് മാറ്റം വരുത്താലോ. പുള്ളി പറയുന്നില്ലല്ലോ, പുള്ളി പറയുന്നത് ഞാൻ ഇത് എഡിറ്റഡ് ആണെന്നാണ് പറയുന്നത്. എഡിറ്റഡ് ആണെന്ന് പറയുന്നത് പുള്ളിയുടെ ഗിൽറ്റി ഫീലിംഗ് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാറ്റാത്തത്രോളം കാലം അത് സീരിയസ് ഒരു മിസ്റ്റേക്ക് തന്നെയാണ്, അതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. പിന്നെ എനിക്ക് കോലായിലെ മോഡറേറ്റേഴ്സിന് പറയാനുള്ളത്, നിങ്ങൾ ഇരുക്കൂട്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിഷ്പക്ഷമായിട്ട് ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ബയാസായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ വീണ്ടും ഞാൻ ഒരു മതേതരനും ഞാൻ ഒരു നിഷ്പക്ഷനുമാണ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ എത്രയൊക്കെ ചെയ്താലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകുന്നില്ല. ചിന്നാട്ടി, ഇറ്റ്സ് നോട്ട് പേഴ്സണൽ ഫോർ യു. ഓക്കെ, താങ്ക്സ് ഫോർ ദ ടൈം. അല്ല, ഒരു ഇപ്പൊ തരാം, അടുത്ത ഷായാണ്. അതായത് കിണ്ടി, ഇപ്പൊ ഞാനാണെങ്കിൽ ഒരു വിശ്വാസിയാണ്, അപ്പൊ ഞാന് ഈ തീവ്രമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ പോയി സംസാരിക്കാറുണ്ട്. അപ്പൊ മോഡറേറ്റർ എന്നല്ലേ, ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ചില സമയത്ത് ഞാൻ ചിലപ്പോൾ ചില സമയങ്ങൾ മനുഷ്യരെ എന്തെങ്കിലും വന്നിട്ടുണ്ട്, എന്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് വെച്ചിട്ട് ഇത് നിലനിൽക്കില്ല. അതിന് പകരം ഇവിടെ എല്ലാ മോഡറേറ്ററും ഡിഫറെന്റ് ആയതുകൊണ്ട് ഒരു ആംഗിളിലേക്ക് മാർക്കി ചർച്ച കോലായിനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു പ്രത്യേക ആൾക്കാർ. അപ്പൊ ആദ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. ഒരു വേണ്ടി പറയട്ടെ, നിങ്ങൾക്ക് ഇനി റിപ്ലൈ ഇല്ല. ഞാൻ പറഞ്ഞ അത് കോലായിടെ ഒരിതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ സൈഡാണ്, ചില സമയത്ത് അപ്പുറത്തെ ആളുകൾക്ക് തോന്നുന്ന അപ്പുറത്തെ സൈഡ്, അത് നിങ്ങളുടെ തോന്നല് മാത്രമാണ്. ഈ കോലായി ആരുടെ സൈഡില്ല, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന സംഭവമാണ്. അടുത്ത എന്തെങ്കിലും പറയാനുണ്ടോ? കോലായി എന്ന ഗ്രൂപ്പിന് ഒരു രാഷ്ട്രീയമല്ല, ഒരു രാഷ്ട്രീയത്തിനോട് നിലനിൽക്കുന്നില്ല, ഒരു ജാതിയോട് നിലനിൽക്കുന്നില്ല. അതായത് കോലായിക്ക് എല്ലാ സംവാദങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട്. എല്ലാ സംവാദങ്ങളുടെയും നിജസ്ഥിതി അറിയാൻ വേണ്ടി മാത്രമാണ് കോലായി ഇത്രയും കാലം നിലകൊണ്ടിട്ടുള്ളത്. അത് ആ നിലക്ക് തന്നെയാണ് കോലായിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറ്റാത്തൊരു കാര്യം നിങ്ങൾ പറയരുത് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയുന്ന രീതിയിൽ കോലായി സംസാരിക്കണം എന്ന് വാശി പിടിക്കാനും പാടില്ല. ഇത്രയും പറയാൻ വേണ്ടി ഞാൻ ഓക്കെ തരല്ല ഷായാണ്. അടുത്ത് നമ്മൾ കൗണ്ടർ പരിപാടിയല്ലേ, ഷായാണ്.
ഹലോ, ഒരു മിനിറ്റ് സാർ, സാർ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒരു സെക്കൻഡ്. ഈ റഹ്മത്തുള്ള സാർ നേരത്തെ കൗണ്ടർ അടിക്കാൻ നിങ്ങൾ അവസരം തന്നിരുന്നു, നിങ്ങൾ ആ സമയത്ത് ഉപയോഗിച്ചില്ല. ഷായാണ് അടുത്തത്. ഹലോ, ഷാ ലൈനിലുണ്ടോ? മോളിലുള്ള ഷായുടെ കാര്യമാണോ? ആ കേക്കുന്നുണ്ട്. മോളിലുള്ള ഷായ തന്നെ അല്ലേ? അല്ല അല്ല, ഷായല്ല, സാദിഖിന്റെ പുറത്തുള്ള ഷാ, വെള്ള സാദിഖ്. ആ വാച്ച് കിട്ടിയേക്കുന്ന ഷായ ലൈനുണ്ടോ? ഷാ ലൈനുണ്ടോ? വാച്ച് കിട്ടിയ ഷാ? ഇല്ലെങ്കിൽ ഷാ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, വരുന്ന സമയത്ത് ലൈൻ വരുമ്പോ. സന്തോഷേ, സന്തോഷ് ലൈനുണ്ടോ? അല്ല അല്ല, ടി എം അല്ല, എന്റെ ടി എം വൈത്താര, സന്തോഷാണ്. ഹലോ, സന്തോഷാണ്. ഓക്കെ, താങ്ക് യു. ഇവിടെ സബ്ജക്ട് ഗോളടിച്ചത് ആരാ? ഗോളടിച്ച ആര്? ഡോക്ടറോ പാസ്റ്ററോ എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, ഞാൻ ഇന്നലത്തെ ചർച്ച കേട്ടിട്ടില്ല, പക്ഷെ ഞാൻ പുറത്തുനിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് പറഞ്ഞത്. ഗോളടിച്ചത് ആരോ ആയിക്കോട്ടെ, ഡോക്ടറാണോ പാസ്റ്ററാണോ എന്നുള്ളതല്ല വിഷയം. ഈ ഗോളടിക്കുന്ന പോകുന്ന വ്യക്തികൾ ഗോളടിക്കുമ്പോൾ ഈ റെഫറി ബന്ധെടുത്തിട്ട് പുറത്തേക്ക് തട്ടും. ഓക്കെ, അതുപോലെ അവസാനം ഇതുപോലെ രണ്ട് മൂന്ന് തവണ പന്ത് പുറത്തേക്ക് തട്ടിയതിന് ശേഷം പിന്നീട് റെഫറി പന്ത് കൊടുത്ത് ഓടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായ പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് മുന്നേ വേറൊരു വ്യക്തിയും കൂടി കളിയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാനിത് പറയാൻ വേണ്ടി വെച്ചിരുന്നാണ്. പുള്ളി പറഞ്ഞുകൊണ്ട് പുള്ളിയെ പറഞ്ഞതിനെ കോപ്പി അടിച്ചല്ല, ഞാൻ എൻ്റെ ടേൺ വരുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു, പക്ഷേ വേറൊരാൾ പറഞ്ഞുകൊണ്ട് ഓക്കെ, ഞാൻ അതിന് ഒന്നുകൂടി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നു എന്ന് മാത്രം. പിന്നെ എനിക്കിവിടെ പറയാനുള്ളത്, ഇവിടെ കോലായി നിഷ്പക്ഷമാണെന്നൊക്കെ പറയുന്നുണ്ട്, അതായിക്കോട്ടെ. ഈ നിഷ്പക്ഷത എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഐഡിയോളജിയിലുള്ള ആൾക്കാരും മോഡറേറ്റേഴ്സ് ആയിട്ട് ഇരിക്കുന്നതും എല്ലാ തരത്തിലുള്ള സബ്ജക്റ്റും ചർച്ച ചെയ്യുന്നതുമാണ് നിഷ്പക്ഷത എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾ പലതരം സബ്ജക്റ്റ് കൊണ്ടുവരുന്നുള്ളൂ. നിഷ്പക്ഷത കാണിക്കുന്നത് ഒരു ചർച്ചയ്ക്കുള്ളിലാണ്. ഒരു ചർച്ചയ്ക്കുള്ളിൽ ആ മോഡറേറ്റേഴ്സിന് എന്ത് തരം വ്യക്തിപരമായിട്ട് ഡിഫറൻറ്റ് അഭിപ്രായം ഉണ്ടെങ്കിലും എല്ലാ തരം ഐഡിയോളജിയിലുള്ള ആൾക്കാരെയും പ്രോപ്പറായിട്ട് സംസാരിക്കാൻ അനുവദിക്കുന്നതാണ് യഥാർത്ഥ നിഷ്പക്ഷത. അതിൽ മോഡറേറ്റേഴ്സിന് രാഷ്ട്രീയം ഉണ്ടാവാം, ചായ്വ് ഉണ്ടാവാം, അത് കുഴപ്പമില്ല. ആ ചായ്വ് ഉള്ളപ്പോഴും അവർ എതിരഭിപ്രായങ്ങളെ പ്രോപ്പറായിട്ട് സമയം കൊടുക്കുന്നതാണ് നിഷ്പക്ഷത. ഇന്ന് ഈ ചർച്ചയിൽ ഈ ആ നിഷ്പക്ഷത കാണുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഈ വൈകുന്നേരം ആവുന്ന ചർച്ചകൾ തിരക്ക് കൂടുന്ന സമയത്ത് ഈ പറഞ്ഞ നിഷ്പക്ഷത കാണാറില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ചിന്നാട്ടിയൊക്കെ പോലുള്ള വളരെയധികം നിഷ്പക്ഷനായിട്ടുള്ള ആൾക്കാരെ വെച്ച് ഇപ്പോൾ രാവിലെ ഒരു ചർച്ച വളരെ നിഷ്പക്ഷമായി നടത്തും, അത് കഴിഞ്ഞാൽ വൈകുന്നേരം വളരെ പാർഷ്യലായിട്ടുള്ള ചർച്ചകൾ നടത്തും. ഇതൊരു തരം ഇരട്ടത്തപ്പാണ്. ഒരു ചർച്ചയിലെ ഉള്ളിലാണ് നിഷ്പക്ഷത വേണ്ടത്. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കോലായി എന്ന ഗ്രൂപ്പ് എല്ലാതരം സബ്ജക്റ്റും അവർ എടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗ്രൂപ്പിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഗ്രൂപ്പിലെ മോഡറേറ്റേഴ്സിന് പലർക്കും ഒരു മാനസികമായിട്ടുള്ള മെച്യൂരിറ്റി ഇല്ല. അപ്പോൾ അതാണ് അവരുടെ പ്രശ്നം. ഒരു മറ്റുള്ള സൗണ്ടുകളെ കേൾക്കാനുള്ള പലപ്പോഴും അത് ഉണ്ടാവുന്നില്ല. അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഹോട്ട് ടോപ്പിക്സ് വരുമ്പോഴാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്. അതൊന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസമായിട്ട് നിങ്ങൾ തന്നെ എടുത്ത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഓക്കെ, ടി എം ആയിരുന്നു അടുത്തത്, പക്ഷേ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. അപ്പോൾ ഷാ ഇപ്പോൾ ലൈനിൽ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് ടീമിൽ. ഹലോ, ആ ഓഡിയബിൾ അല്ലേ? അതെ അതെ അതെ. അപ്പോ ഫസൽ കപൂറിന്റെ ഈ ഒരു അഭിപ്രായത്തോടുള്ള യോജിപ്പ് വിയോജിപ്പ് ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇതിന് അഭിപ്രായം പറയുമ്പോൾ 10-13 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിപ്പോ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ആ കോൺടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. മുസ്ലിം വിരോധം എങ്ങനെയൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാം, പ്രൊപ്പഗൻഷൻ പ്രചരിപ്പിക്കുക എന്നതിന്റെ ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില്, ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ വേണമെങ്കിൽ മുസ്ലിം നാമധാരികളായ എല്ലാ മന്ത്രിമാരോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഒക്കെ ഏതെങ്കിലും ഒക്കെ വീടുകൊണ്ട് തപ്പി നടക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കാതെ പോയി. ബിന്ദ്രൻ ബാലയൊക്കെ വിഘടനവാദത്തിനെതിരെ സംസാരിച്ചാൽ എന്തിരിക്കും, ആ ഒരു ഇത് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന് ഈ എന്താ പറയാ, അഭിസാരികൾ ചാരിത്ര പ്രസംഗം നടക്കുന്ന പോലെയേ ഉള്ളൂ. കാരണം മറ്റ് അവര് അവരുടേതായ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് എടുക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു വാക്കിനെ എന്താണ് ഇങ്ങനെ ഒരു വർഗീയത വന്നിട്ടുണ്ട് എന്ന് മാത്രം പറയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് എക്സ്പോസ് ചെയ്ത് പറയുന്നു. അല്ലാതെ ഇവര് സ്വയം പറയുന്നു എന്താ പറയാ, നല്ല മതേതരവും ശാന്തിക്കും സമാധാനത്തിനും മറ്റു മറ്റേ മറ്റു മതവിദ്വേഷം ഇല്ലാത്ത ആൾക്കാരാണ് ഇത് പറഞ്ഞെങ്കിൽ അതിന് പ്രസക്തിയുണ്ട്. ഇവര് ഈ പറയുന്ന ആൾക്കാർ മൊത്തം വലിയ വർഗീയവാദികളായ ആൾക്കാർ തന്നെ മറ്റുള്ളവരുടെ മേൽ വർഗീയത ചാരുന്നത് കൊണ്ട് വലിയ പ്രസക്തമൊന്നുമില്ല. പിന്നെ സംഘികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരെപ്പോഴും വെറുക്കണ, അതായത് മറ്റ് മതവിശ്വാസികൾ വെറുക്കുന്ന ഒരു സംഗതിയാണ് മതേതരത്വവും
പിന്നെ സാമൂഹ്യ സാഹോദര്യമൊക്കെ. അപ്പൊ അവരോട് ഈ മതേതരത്വത്തിന്റെ കുറ്റങ്ങളോ അല്ലെങ്കിൽ മതേതര വാക്കിനെ പറ്റും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിനെ തള്ളി പറയുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഈ സമൂഹത്തിൽ സൗഹാർദ്ദപരമായിട്ട് ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച നടക്കുന്നത് നല്ലത് തന്നെയാണ്. അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിൽ കോലായി ഒരു ഒരു പരിധിവരെ മുന്നോട്ട് വരണം എന്നും അതും പറഞ്ഞു നിർത്തുന്നു. അപ്പൊ സംസാരിക്കാൻ അവസരം തന്നെ നന്ദി. അല്ല ഇത് ഈ വിഷയത്തില് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇപ്പം ഫസൽ ഗഫൂർ സാറ് എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹം തന്നെ അതിന്റെ ഒരു നിഷേധാത്മകമായ രീതി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതിൽ പറഞ്ഞിട്ടുള്ള കാര്യം പ്രചരിക്കുന്നതിലും ചില വസ്തുതകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, അദ്ദേഹം ഒരു സാമുദായിക നേതാവ്, ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു സാമുദായിക നേതാവ്. ആ സമൂഹത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികമായ മുന്നേറ്റങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും അഭിപ്രായം പറയുകയൊക്കെ സ്വാഭാവികമാണ്. ഈ അടുത്ത സമയത്ത് നമുക്കറിയാം NSSന്റെ പ്രസിഡന്റ് പറഞ്ഞത് താക്കോൽ പിന്നെ സ്ഥാനങ്ങളില് എന്റെ സമുദായത്തിലെ ആൾക്കാർ വരണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇവിടെ നമ്മൾക്കറിയാം മതേതരം എന്ന് പറയുന്നത് കേവലം ഈ ഏതെങ്കിലും ഒരു പേരെഴുതി സ്റ്റിക്കർ ഒട്ടിച്ച് നെറ്റിക്കൊട്ടിക്കുന്നതിനെയല്ല. ഇവിടെ ഒരു മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് ഒരു പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്ന ഒരു രാജ്യമാണ്. കൃത്യമായ ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും പാർട്ടികൾ രൂപപ്പെടുന്നത്. എല്ലാ സ്റ്റേറ്റുകളും നിങ്ങൾ പ്രാദേശിക പാർട്ടികൾ ഒരു 90% ഏതെങ്കിലും ഒരു ജാതിയുടെ വാലിൽ തൂങ്ങിക്കൊണ്ടായിരിക്കും അവിടെ നിലനിൽക്കുന്നത്. ഇവിടെയൊക്കെ കൃത്യമായിട്ട് തന്നെ ഒരു ജനസംഖ്യയുടെ ഏകദേശം 20% ഒരു സമൂഹം കൃത്യമായിട്ട് തന്നെ ഒരു മതേതര വോട്ടായി ഭിന്നിക്കുന്നു എന്നുള്ളതാണ് വളരെ ഒരു സങ്കടകരമായ അവസ്ഥയുണ്ട്. അത് അതിനെക്കുറിച്ച് ആശങ്ക ഏത് സാമുദായിക നേതാവ് ഏത് ആരായാലും ഏത് വിഭാഗമായാലും അത് പറയുന്നതിൽ അത് തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്നുമല്ല, ഇവിടെ നമ്മൾക്ക് തന്നെ അറിയാം, ഇപ്പൊ കേരള കോൺഗ്രസ് ഈ അടുത്ത സമയത്ത് തന്നെ ഒരു കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഒരു 27% എന്ന് വെച്ചാൽ ജാതീയമായി നോക്കിയാൽ ഏറ്റവും വലിയ സമുദായം എന്നുള്ള മുസ്ലിങ്ങളാണ് കേരളത്തിൽ. എന്നാല് ഒരു മന്ത്രിസ്ഥാനം 27% ഉള്ള ഒരാൾക്ക് ഒരു ഒരു സമൂഹത്തിന് ഒരു 5-ാം മന്ത്രി കൊടുത്തതിന്റെ പേരില് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയ ഒരു ക്രിസ്തീയ ആദ്യം തന്നെ പ്രശ്നമായിട്ട് വന്ന ഒരു ക്രിസ്തീയ മത മേലധ്യസ്ഥന്റെ പ്രസ്താവനയാണ്. കൃത്യമായിട്ട് തന്നെ ഈ 5-ാം മന്ത്രി കൊടുക്കുമ്പോൾ ആ സമൂഹത്തിന് കേവലം 10-15% ഉള്ള ആ സമൂഹത്തിന് ഒരു 6-ാം മന്ത്രിയും മേടിച്ചു വെച്ചിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന രീതിയിലേക്ക് പത്രങ്ങളിലേക്ക് ഈ ചർച്ച കൊണ്ടുപോയതിന്റെ അവസ്ഥയെ നമ്മൾ കണ്ടു. അപ്പോഴിതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, എല്ലാ സാമുദായിക സംഘടനകളും അവിടെ നേതാക്കന്മാരെല്ലാം ഓരോരോ ജാതി പറഞ്ഞുകൊണ്ട് അല്ലെ ഞങ്ങൾ 3% ഞങ്ങൾക്ക് ഈ സീറ്റ് വേണം, ഞങ്ങൾക്ക് ആ സീറ്റ് വേണം, ഞങ്ങൾ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം നമ്മുടെ പൊതുമണ്ഡലത്തിൽ വിഹരിക്കുകയും അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധത മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി ഇന്ന് ഇന്ത്യ ഭരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കൃത്യമായി തന്നെ സാമുദായിക വോട്ടിന്റെ പിന്നെ ശാക്തീകരണത്തിലൂടെ അധികാര പങ്കാളിത്തം ലഭിക്കേണ്ടതിന്റെ ആവശ്യകത ഏതെങ്കിലും സാമുദായിക നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അവരെ കുറ്റപ്പെടുത്തിയോ അവരെ പിന്നെ അവരെ മതേത വർഗീയവാദി ആക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള മൊത്തം രാഷ്ട്രീയ പാർട്ടിക്കാരും മത നേതാക്കന്മാരെല്ലാം വർഗീയവാദികൾ തന്നെയാണ്. ഇവിടെ നമ്മൾ വർഗീയവാദി എന്ന് നമ്മൾ മുദ്ര കുത്തുമ്പോൾ അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇവിടുത്തെ മത സൗഹാർദ്ദത്തിനോ അതേ മതേതര പാരമ്പര്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലാണ് അവൻ വർഗീയവാദിയായി. TM പറയുന്നു, എനിക്ക് മാത്രമാണ് കേൾക്കാത്ത മൊത്തത്തിൽ പോയത്. കേൾക്കുന്നില്ല. TM സാർ ലൈനിലുണ്ട്. TM സാർ പറഞ്ഞ കേട്ടില്ല കേട്ടോ. TM സാറെ കുറച്ച് കേട്ടില്ല, പകുതി. ശ്രീ ഒന്ന് സംസാരിക്കോ. ശ്രീ ആദ്യം വിളിച്ചപ്പോ എടുത്തില്ല. ശ്രീ ലൈനിലുണ്ടോ? ഗ്രൂപ്പിൽ ആരാണ് സത്താർഭായിയെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്? സ്പീക്കർ പാനലിൽ ഇരിക്കുന്നവര് അഡ്മിൻമാരല്ലാത്ത എല്ലാവരും മോഡറേറ്റർ സ്ഥാനത്തു നിന്ന് മാറുക, എല്ലാരും മാറുക. ആരാണ് സത്താർഭായിയെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഈ ഗ്രൂപ്പിൽ നിന്ന്? ആരാ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അവർ അൺബ്ലോക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആൾക്കാരെ എടുത്ത് തറയിലടിക്കണം.
കാരണം ഒരു അഡ്മിനെ ബ്ലോക്ക് ചെയ്തിട്ട് വന്ന് കോലാലിരുന്ന് സംസാരിക്കാൻ ആർക്കും ഇത്ര ധൈര്യം? സത്താർബായിക്ക് ഗ്രൂപ്പ് കാണാൻ പറ്റുന്നില്ല, ബ്ലോക്ക് ചെയ്ത് ഒരു അൺബ്ലോക്ക് ചെയ്യണം. സത്താർബായി ഇവിടെ വന്നില്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഇപ്പൊ എൻഡ് ചെയ്യണം, കാരണം ഇത് ശരിയായൊരു നടപടിയല്ല. ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ചർച്ചയിലുള്ള സ്പീക്കർ പാനലുള്ള ആര് ബ്ലോക്ക് ചെയ്താലും മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതിൽ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്യും. അല്ല, ഇവിടെ ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ പലരെയും നമുക്കറിയാം. നമ്മളെ താഴെ ഇരുത്തിയിട്ട് തെറി പറയുക, എടുത്ത് തറയിലടിക്കണ നട്ടലില്ലാത്തവന്മാരാണ്. ഇടത് ആണാണെങ്കിൽ മര്യാദക്കൊന്നും സംസാരിക്കില്ല. അത് ജോജു അല്ലല്ലോ തീരുമാനിക്കുന്നത്, ജോജു അല്ല തീരുമാനിക്കുന്നത്, ജോജു അല്ല തീരുമാനിക്കുന്നത്. എന്റെ ജിഹാദി എന്നും ഞാൻ ടെററിസ്റ്റ് ആണെന്നും പറഞ്ഞ നട്ടലില്ലാത്തവന്മാർ ഇതിനെ തിരിപ്പോണ്ട് താഴെ ഇറങ്ങി പോവാനാണ് പറയണത്. കൃഷ്ണകുമാർ എന്തിനായിരുന്നു ഇന്നലെ ഒരു പ്രോഗ്രാം നടത്തിയപ്പോഴും അന്നേരം കൃഷ്ണകുമാറിന്റെ നാവ് കണ്ടില്ലല്ലോ. കൃഷ്ണകുമാറെ എവിടെ ഉണ്ടായിരുന്നു? ഇപ്പൊ മനസ്സിലായല്ലോ. സത്താർബായി ബ്ലോക്ക് ചെയ്തവരെ തിരിച്ച് ഒരു കാര്യം പറയട്ടെ, ഗ്രൂപ്പ് എൻഡ് ചെയ്തിട്ട് പോയാട്ടിടാം. താങ്കൾ ഒരു കാര്യം മാന്യമായിട്ട് നമുക്ക് പറഞ്ഞുകൂടാ, ഇതാരെങ്കിലും ഈ ഗ്രൂപ്പിലെ ഈ റൂമിലെ സ്പീക്കർ പാനലുള്ള ആരെങ്കിലും സത്താറിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് റിമൂവ് ചെയ്യുക. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാൻ എല്ലാരും ഞാൻ താഴെ ഇടാൻ പോവാണ്. ഇന്നലെ പലരെയും ബ്ലോക്ക് ചെയ്തിട്ട് ഈ കൃഷ്ണകുമാറിന്റെ ഈ ഡയലോഗ് ഒന്നും കണ്ടില്ലല്ലോ. സത്താറിനത്തെ കൊമ്പുണ്ടോ? സത്താറിനത്തെ കൊമ്പുണ്ടോ? സത്താറിനത്തെ കൊമ്പുണ്ടോ? സത്താർ ആരാ ഇവിടുത്തെ? സത്താറിനത്തെ ക്ലബ് ഹൗസിലെ രാജാവാണോ? സത്താറിനത്തെ കൊമ്പുണ്ടോ? നിങ്ങക്ക് വലിയ ആളായിരിക്കും, നമുക്ക് പക്ഷേ പുള്ളിക്കാരനൊന്നുമല്ല. നിങ്ങക്ക് വലിയ സംഭവമായിരിക്കും സത്താർ. കൃഷ്ണകുമാർ ഒന്ന് മ്യൂട്ട് ചെയ്തിരുന്നേ. ഈ പുള്ളിയാണ്, ഈ പുള്ളിയാണ്.